അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലാ ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله ايها الناس اوصيكم واياي اولا بتقوى الله رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العلي العظيم بخمان رايا സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. വിശുദ്ധ റമദാൻ വിട പറഞ്ഞതിന് ശേഷം ശവ്വാൽ മാസത്തിലൂടെ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. റമദാനിൽ നമ്മുടെ ജീവിതത്തിന് ഒരു കൃത്യമായ നയവും നിലപാടുമുണ്ടായിരുന്നു. വിശ്വാസികൾക്ക് റമദാനിൽ പ്രത്യേകമായൊരു സ്ട്രാറ്റജി ഉണ്ട്. ആരാധനകളിൽ മുഴുകി തങ്ങളുടെ ചോദനകളെ നിയന്ത്രിച്ച് ആത്മനിയന്ത്രണം സാധ്യമാകും വിധമുള്ള നിലപാടുകളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു വിശ്വാസികൾ. പക്ഷെ റമദാനിന് ശേഷം ആ നയനിലപാടിൽ മാറ്റം വരുത്താമോ? അഥവാ റമദാനിലും അല്ലാത്തപ്പോഴും രണ്ട് വ്യത്യസ്ത നിലപാടുകളിലായിരിക്കുമോ സത്യവിശ്വാസികൾ ഉണ്ടാവുക എന്ന ഒരു ചോദ്യവും അത്തരമൊരു ചിന്തയും ഏറെ സംഗതമാണ്. മഹാരഥന്മാരായ മുൻഗാമികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ മാതൃക എങ്ങനെയാണ് ചരിത്രത്തിൽ കാഴ്ചവെച്ചത് എന്നത് പരിശോധിക്കുന്ന സംഗതമാകും. അവർക്ക് റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴും രണ്ട് നിലപാടുകൾ ഉണ്ടായിരുന്നില്ല. റമദാനിലും റമദാൻ അല്ലാത്തപ്പോഴുമൊക്കെ ജീവിതത്തിൽ ഒരേ നിലപാടാണ് അവർക്കുണ്ടാവുക. റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് വല്ലാത്ത മത്സരബുദ്ധിയോടെ ഏർപ്പെടും എന്നതൊഴിച്ചു നിർത്തിയാൽ ജീവിത നിലപാടുകൾ വ്യത്യാസമുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി ചരിത്രം പഠിപ്പിക്കുന്നു. ഒന്ന് രണ്ട് സംഭവങ്ങൾ പരിശോധിച്ച് നോക്കാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ, അവരുടെ അനുഭവം പറയുകയാണ്. സഅൽതു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അൻ ആദിഹിൽ ആയ, ഈ ആയത്തിനെ കുറിച്ച്. ശേഷം അവരൊരു ആയത്ത് ഓതി കേൾപ്പിക്കുന്നുണ്ട്. വല്ലദീന യുഅ്തൂന മാ അതൌ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, സൂറ അൽ മുഅ്മിനൂനിലെ 60-ാമത് വചനമാണ്. വല്ലദീന യുഅ്തൂന മാ അതൌ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ചെലവഴിക്കുന്നു. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിക്കുന്ന അവസ്ഥയിൽ, പേടി കൊണ്ട് ഹൃദയങ്ങൾ വിഭ്രാന്തിയിലാകുന്ന അവസ്ഥയിൽ അള്ളാഹു നൽകിയിൽ നിന്ന് നൽകിക്കൊണ്ടേയിരിക്കുന്നു.
അന്നഹുമില്ലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന ഭയപ്പാടിനാൽ അവിടെ ഹൃദയം പേടി കൊണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ എന്ന ഈ സൂക്തത്തെക്കുറിച്ച് ഞാൻ തിരുനബിയോട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാം, കാലത്ത് ആയിഷ, അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രികൂൻ, തിരുനബിയോട് അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ, ഈ കൂട്ടർ ഇപ്പോൾ ഹൃദയം പേടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് ഭയന്ന് ഹൃദയം പേടിപ്പെടുന്ന അവസ്ഥയിൽ തങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ദാനം ചെയ്യുന്ന ഈ ആളുകളുണ്ടല്ലോ, അവർ അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ, അവർ മദ്യപാനികളാണോ, വയസ്രികൂൻ, അവർ മോഷ്ടാക്കളാണോ, മദ്യപാനവും മോഷണവും ഉൾപ്പെടെയുള്ള വൻ പാപങ്ങൾ ചെയ്തിട്ട് പടച്ചവൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് ആ പേടി കൊണ്ട് ഹൃദയം വിഭ്രാന്തിയിലാവുക, അങ്ങനെ ആ പേടി കാരണം തങ്ങൾക്ക് ലഭ്യമായത് ധാരാളമായി ചെലവഴിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ആളുകളാണോ ഇവർ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുനബിയോട് ചോദിച്ചു. ഖാല റസൂലുള്ളാഹി പറഞ്ഞില്ല, അല്ല, ലാ യാ ബിൻത സിദ്ദീഖ് ഔ യാ ബിൻത അബൂബക്കർ, അബൂബക്കറിന്റെ മകളെ, സിദ്ദീഖിന്റെ മകളെ, തിരുനബി സ്വന്തം പത്നിയെ വിളിക്കുകയാണ്, അങ്ങനെയുള്ള ആളുകളല്ല ഇവർ, വലാകിന്നഹുമുല്ലദീന യസൂമൂൻ, ഇവർ നോമ്പെടുക്കുന്നവരാണ്, വയുസല്ലൂൻ, ഇവർ അഞ്ചു വക്ത് നമസ്കാരം ഭംഗിയായി നിർവഹിക്കുന്നവരാണ്, വയതസദ്ദഖൂൻ, അവർ അവരുടെ മേൽ നിർബന്ധമായ സക്കാത്തും സദക്കയും നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്, വഹും യഖാഫൂൻ, അവർ ഭയപ്പെടുന്നവരാണ്, വഹും യഖാഫൂന അല്ലാ യഖ്ബല മിൻഹും, അവരുടെ കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കാതെ പോകുമോ എന്ന് ഭയപ്പെടുന്നവരാണ്, ഉലായികല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ആയത്ത് കേട്ടപ്പോൾ വിചാരിച്ചത്, കുറെ വൻ പാപങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ ആളുകൾ ഇനിയിപ്പോ തമ്പുരാനെ കാണേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് അങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ധരിച്ചു വശാവുകയും സംശയം ചോദിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ മോഷ്ടാക്കളായിരുന്നുവോ, ഇവർ മദ്യപാനികളായിരുന്നുവോ എന്നൊക്കെ അവർ ചോദിച്ചത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളല്ല ഇവർ, ഇവർ നേരെ ചൊവ്വേ നോമ്പെടുക്കുന്നവരാണ്, നേരെ ചൊവ്വേ നമസ്കരിക്കുന്നവരാണ്, നേരെ ചൊവ്വേ സക്കാത്ത് കൊടുക്കുന്നവർ, ദാനധർമ്മം ചെയ്യുന്നവരുമാണ്. വലാക്കിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ, ഈ ഇസ്ലാമിന്റെ നിർബന്ധമായ ബാധ്യതകൾ ഭംഗിയായി നിർവഹിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കെ തന്നെ ഇതൊക്കെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വഹും യഖാഫൂൻ, അവർ പേടിക്കുകയാണ്. വഹും യഖാഫൂന അല്ലാ യഖ്ബലു മിൻഹും, അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നവർ ഭയപ്പെടുന്നു. ഉലായികല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആ ഭയപ്പാടിനാൽ അവർ ഈ മാർഗത്തിൽ ധാരാളമായി കർമ്മങ്ങൾ ചെയ്ത് മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പോ ആരാധനാദി കാര്യങ്ങൾ ചെയ്യുക എന്നത് വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരിക്കെ തന്നെ ആ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രത്യേക കാലയളവിൽ മാത്രമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്തു പോയത് കൊണ്ട് അതിന് പ്രായശ്ചിത്തമായി മാത്രം അത്തരം രീതി സ്വീകരിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല ഇവർ. സാധാരണഗതിയിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ച കർമ്മങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കെ അവൻ്റെ അടുക്കലേക്ക് മടങ്ങേണ്ടതുണ്ടെന്ന പേടിയാൽ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ ഇല്ലേ എന്ന ഭയാശങ്കയിൽ പിന്നെയും കർമ്മങ്ങൾ നിരന്തരമായി ചെയ്യുകയും തങ്ങളുടെ നിലപാടുകൾ മാറ്റം വരുത്താതെ തുടരുകയും ജീവിതകാലം മുഴുക്ക തുടരുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്ത് എന്നാണ്. അഥവാ റമദാനിൽ മാത്രം ഒരു നിലപാടും റമദാൻ കഴിഞ്ഞാൽ വ്യത്യസ്തമായ അവസ്ഥയും എന്ന ഒരു സങ്കല്പമേ ഇസ്ലാമിലില്ല. റമദാനിലും അല്ലാത്തപ്പോഴും ഒരേ നിലപാടായിരിക്കും വിശ്വാസികൾക്ക്. ഈ സൂക്തം സൂറ അൽ മുഅ്മിനീൻ സൂക്തമാണ്. അൽ മുഅ്മിനൂൻ അവിടെ 57 മുതൽ 61 കൂടിയ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത്. അതിൽപ്പെട്ട ഒരു സൂക്തമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ സംശയം ചോദിച്ചത്. ആ സൂക്തങ്ങൾ ഇങ്ങനെയാണ്, ഇന്നല്ലദീന ഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന ഭയത്താൽ വല്ലാതെ പേടിക്കുന്ന ഹൃദയമുള്ളവരായിരിക്കുന്ന, തമ്പുരാനെ കുറിച്ച ഭയം എല്ലായ്പ്പോഴും, റമദാനിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും, ജീവിതത്തിലുടനീളം റമദാനിൽ മാത്രമല്ല അല്ലാത്ത അവസ്ഥയിലും, ഇന്നല്ലദീന ഹും മിൻ ഖശ്യത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാൽ ഭയചകിതരായിരിക്കും അവർ.
വല്ലദീനഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, അവർ അല്ലാഹുവിന്റെ വചനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവരായിരിക്കും. വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രിക്കൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ ഒന്നിനെയും ശിർക്ക് പങ്കുചേർക്കാത്തവരായിരിക്കും. വല്ലദീന യുഅ്തൂൻ, അതിനുശേഷമാണ് ആയിഷ ഉമ്മ ചോദിച്ച ഈ സൂക്തം വരുന്നത്. വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില, ഹൃദയം പേടിക്കുന്ന അവസ്ഥയിൽ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളാണവർ. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, തങ്ങളുടെ നാഥനിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ എന്ന ചിന്തയാൽ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണവർ. ഉലായിക യുസ്രിഊന ഫിൽ ഖൈറാത്ത്, ഉലായിക യുസ്രിഊന ഫിൽ ഖൈറാത്ത്, അവർ എല്ലായ്പ്പോഴും നന്മയിൽ മത്സരിച്ച് ധൃതിയിൽ മുന്നേറിക്കൊണ്ടേയിരിക്കും. വഹും ലഹാ സാബിക്കൂൻ, അങ്ങനെ അവസാനം ലക്ഷ്യം കരഗതമാക്കുകയും ചെയ്യും, അവസാനം ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ലക്ഷ്യം പ്രാപിക്കുക, സ്വർഗം നേടുക എന്ന ഘട്ടം വരെ നിലപാടിൽ മാറ്റമില്ലാതെ തുടരുന്ന ആളുകളായിരിക്കും വിശ്വാസികൾ എന്നാണ്. അപ്പൊ റമദാനിൽ നമുക്കൊരു നല്ല നിലപാടുണ്ടാവുക, റമദാൻ കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ലൂസായ ഒരു അവസ്ഥ സംഭവിക്കുക എന്ന ഒരു നാടൻ വർത്തമാനം ഉണ്ടല്ലോ, അത്തരം ഒരു നിലപാട് വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും ഒരേ സ്ട്രാറ്റജി, എല്ലായ്പ്പോഴും ഒരേ പോളിസി, തമ്പുരാന്റെ കൽപ്പനക്ക് വഴിപ്പെടുക, അവന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുക, അവന് ഇഷ്ടമില്ലാത്ത ചെയ്യാതിരിക്കുക, ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക. അങ്ങനെയുള്ള അവസ്ഥയിൽ, ഏതവസ്ഥയിലും സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇവർ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ആയിഷ ഉമ്മയുടെ സംശയം ഇതാണ്, വലിയ പാപങ്ങൾ ചെയ്തു കൂട്ടിയ ആളുകൾ പാപങ്ങളെ കുറിച്ചുള്ള വിചാരത്താൽ ഹൃദയം കനം തൂങ്ങിയിട്ട് പിന്നെ അതിന് പകരമായി ദാനധർമ്മം ചെയ്തും സമ്പത്ത് ചെലവഴിച്ചും അങ്ങനെ പോവുകയാണോ ഇവർ, അവരെ കുറിച്ചാണോ ഈ വർത്തമാനം എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി അല്ല, നേരെ ചൊവ്വേ നിസ്കരിക്കുന്നവർ, നമസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, ദാനധർമ്മം ചെയ്യുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, അള്ളാഹുവിന് ഭയപ്പെടുന്നവർ, ഏതവസ്ഥയിലും തമ്പുരാന്റെ കൽപ്പന പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മിൻ ഖഷ്യത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ഭയത്താൽ ഹൃദയം പേടികൊള്ളുന്ന ആളുകൾ, അത്തരം ആളുകളാണ് ഇവർ. അവർ ഏതവസ്ഥയിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആകണമെന്ന് ആഗ്രഹിക്കും എന്നല്ല, അന്നഹുമിലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് ചിന്തയും അവരെ പിടികൂടും. അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന ചിന്ത ഒരു മനുഷ്യനെ പിടികൂടുക, തമ്പുരാന്റെ അടുക്കൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന ചിന്ത അവന്റെ മനസ്സിൽ പേടിയുണ്ടാക്കുക, തങ്ങളുടെ കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കണമെന്ന വല്ലാത്ത ആവേശമുണ്ടാവുക. അതുകൊണ്ട് ഏതവസ്ഥയിലും അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് മാത്രം തുടരുക. ഇങ്ങനെയുള്ള നിലപാടിലാണ് വിശ്വാസികൾ റമദാനിലും അല്ലാത്തപ്പോഴും ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി ഹദീസിലൂടെ ഈ വിശദീകരണത്തിലൂടെ റസൂലുള്ളാഹി പഠിപ്പിക്കുക. അലീബിൻ അബീ തോലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കൂനൂലി ഖബൂലിൽ അമലി അഷദ്ദു ഇഹ്തിമാമം മിനൽ അമൽ, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളല്ല സ്വീകരിക്കുക എന്നതിന് പരിഗണന കൊടുക്കുക. ആ പ്രയോഗം ഒരു വല്ലാത്ത പ്രയോഗമാണ്. കൂനൂലി ഖബൂലിൽ അമലി അഷദ്ദു ഇഹ്തിമാമ, അള്ളാഹു നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കണം എന്നതിന്, സ്വീകരിക്കും എന്നതിന് നിങ്ങൾ മുൻഗണന കൊടുക്കുക, പരിഗണന കൊടുക്കുക. മിനൽ അമൽ, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ, നമ്മൾ കർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്യുന്നവരാണ്, പക്ഷെ ചെയ്യുന്ന കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കും, സ്വീകരിക്കുന്നു, സ്വീകരിക്കാൻ അർഹമാണ്, സ്വീകരിക്കാൻ ഞാൻ യോഗ്യനാണ്, ഈ കർമ്മങ്ങൾ നാഥൻ സ്വീകരിക്കും എന്നിങ്ങനെയുള്ള വിഷയത്തിന് നിങ്ങൾ കടുത്ത പരിഗണന കൊടുക്കണം. അദ്ദേഹം തുടരുന്നു, അലം തസ്മാവു, നിങ്ങൾ കേട്ടില്ലേ, ഖൗലല്ലാഹി അസ്സ വജല്ല, അത്യുന്നതനായ നാഥന്റെ വർത്തമാനം, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കൂ എന്ന് സൂറ അൽ മായിദ 27-ാമത് വാക്യം. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു ഉത്ബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കും എന്നതിന് മുൻഗണന കൊടുക്കുക, സ്വീകരിക്കണം എന്നതിന് പരിഗണന കൊടുക്കുക. നിങ്ങൾ കുറെ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ, നിങ്ങൾ കുറെ അമലുകൾ ചെയ്യുക എന്നതിനേക്കാൾ, നിങ്ങൾ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കും എന്നതിന് പരിഗണന കൊടുക്കുക. അലം തസ്മാവു, നിങ്ങൾ കേട്ടില്ലേ, ഖൗലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞ ഈ വർത്തമാനം, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കും. മുത്തക്കീങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന തഖ്വ ഒരു കാലയളവിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സ്വഭാവ വിശേഷണമല്ല വിശ്വാസികളുടേതായിട്ട്. റമദാനിൽ മാത്രം തഖ്വയുടെ ബോധം ഉണ്ടാവുക, റമദാൻ കഴിഞ്ഞാൽ തഖ്വ ബോധം പിന്നീട് കൈമോശം വരിക, അല്ലെങ്കിൽ പിന്നീട് സാദാ സീത അവസ്ഥയിലാവുക എന്ന ഒരു സങ്കല്പമേ ഇസ്ലാമിലില്ല. അതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലെ അവസ്ഥ വെച്ച് അങ്ങനെ പറയേണ്ടി വരുന്നതാ. എല്ലായ്പ്പോഴും ഒരേ ബോധമാണ്, അള്ളാഹുവിനെ കുറിച്ച ബോധം. കാരണം ഏതവസ്ഥയിലും ചെയ്യുന്ന കർമ്മങ്ങൾ മുത്തക്കീങ്ങളിൽ അള്ളാഹു സ്വീകരിക്കും, മുത്തക്കീങ്ങളിൽ അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കും. അപ്പൊ മുത്തക്കിയായി തുടരുക എന്നത് റമദാനിൽ മാത്രമുള്ള ഒരു സംഗതിയല്ല, മുത്തക്കിയായി തുടരുക എന്ന് റമദാൻ അല്ലാത്തപ്പോഴും വിശ്വാസ നിലപാടായിരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കണം എന്നതിന് പരിഗണന കൊടുക്കണം. സ്വീകരിക്കുന്നത് മുത്തക്കീങ്ങളാകുമ്പോൾ മാത്രമാണ്, നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് തമ്പുരാൻ കർമ്മങ്ങൾ സ്വീകരിക്കുക. അപ്പൊ എല്ലായ്പ്പോഴും ചെയ്യുന്ന കർമ്മങ്ങൾ അല്ല സ്വീകരിക്കണമെങ്കിൽ എല്ലായ്പ്പോഴും തഖ്വയിൽ അധിഷ്ഠിതമായി തുടരണം.
റമദാനിൽ എങ്ങനെ ജീവിച്ചുവോ ആ തഖ്‌വാബോധം റമദാനിന് ശേഷവും തുടരണം. നോമ്പ് മാത്രം മാറി നിന്നേക്കാം, നിർബന്ധ റമദാൻ മാറി നിന്നേക്കും, നിർബന്ധ വ്രതാനുഷ്ഠാനം. പക്ഷെ ഐച്ഛിക വ്രതാനുഷ്ഠാനം കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് സിത്തമ്മിനെ ഷവ്വാലി സുന്നത്ത് നോമ്പ് അങ്ങ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ആ നിർബന്ധ നോമ്പ് മാറി നിന്നാൽ ബാക്കി ജീവിത നിലപാടുകൾ എല്ലാം ഇപ്പോഴും ഒരുപോലെ ആയിരിക്കണം. കാരണം കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖികളിൽ നിന്നാണ്. നിങ്ങൾ തഖ്‌വ കൈവിട്ട് മുത്തഖിയാവാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നതോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കുകയില്ല. അപ്പോൾ കുറേ കർമ്മങ്ങൾ ചെയ്യുക എന്നതല്ല നിങ്ങൾ പരിഗണിക്കേണ്ടത്, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും അല്ല സ്വീകരിക്കുന്നു എന്നതാണ് പരിഗണിക്കേണ്ടതെന്ന് അലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന വർത്തമാനം, അദ്ദേഹം പറയുന്നത്, ദഖല അലൈഹി സായിലുൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ഭിക്ഷക്കാരൻ വന്നു, ഒരു ഭിക്ഷയാചിക്കുന്ന ആൾ വന്നു, യെസ് അലുഹു, എന്നിട്ട് ഭിക്ഷ ചോദിച്ചു. ഫക്കാല ലീബിനി, അപ്പോൾ അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു, അഴുത്തിഹി ദീനാറൻ, അദ്ദേഹത്തിന് ഒരു ദീനാറ് കൊടുത്തേക്ക്, അഴുത്തിഹി ദീനാറൻ, ഒരു ദീനാറ് കൊടുത്തേക്ക്, ഒരു സ്വർണ്ണ നാണയം കൊടുത്തേക്ക്. അപ്പൊ അടുത്ത മകൻ അങ്ങനെ ഒരു നാണയം ഒരു കോയിൻ എടുത്തിട്ട് കൊടുത്തു. ഫലമ്മൻ സറഫ കാല ഇബ്നുഹു, അങ്ങനെ ഈ വന്ന ആള് പോയപ്പോ ഈ കൊടുത്ത മകൻ പറഞ്ഞു, പിതാവിന് വേണ്ടി, തക്കബ്ബലല്ലാഹു മിൻകയാ അബത്ത, അല്ലയോ പിതാവേ, അള്ളാഹു നിങ്ങൾ നീ കർമ്മം സ്വീകരിക്കട്ടെ. മകൻ പ്രാർത്ഥിക്കണം, ബാപ്പയും മകളുടെ ബന്ധത്തിന്റെ ഒരു രീതി കൂടി മനസ്സിലാക്കണം. ഒരു ഭിക്ഷക്കാരൻ വന്നു, ബാപ്പ ഒരു ദീനാറെടുത്ത് നാണയം കൊടുക്കാൻ പറഞ്ഞു, മകൻ അത് കൊടുത്തു. അയാൾ പോയി കഴിഞ്ഞ മകന് പ്രാർത്ഥിക്കാം, തക്കബ്ബലല്ലാഹു മിൻകയാ അബത്ത, എന്റെ പൊന്നുപിതാവേ അള്ളാഹു നിങ്ങൾ നിന്ന് സ്വീകരിക്കട്ടെ. ഏത് കർമ്മവും അത് ചെയ്ത ഉടനെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ശൈലിയാണ്. ഇവിടെ മകൻ പ്രാർത്ഥിക്കുകയാണ്, ബാപ്പ ബാപ്പാന്റെ പോക്കറ്റിലെ പൈസയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ബാപ്പ നിങ്ങൾ ചെയ്ത ക്രമം അല്ല സ്വീകരിക്കട്ടെ, മകൻ പ്രാർത്ഥിച്ചു. ഫക്കാല, അപ്പൊ ബാപ്പ പറഞ്ഞു കൊടുക്കുക, എനിക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, ലവ് അലിംതു, എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അന്നല്ലാഹ തഖബ്ബല മിന്നി, അല്ല എന്നിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന്, സജ്ദത്തം വാഹിദ, ഒരു സുജൂദ്, ഞാൻ ചെയ്യുന്ന ഒരു സുജൂദ് അല്ല സ്വീകരിച്ചു എന്ന് അറിയാൻ പറ്റിയാൽ, ഔ സദഖത്ത ദിർഹമി, അല്ലെങ്കിൽ ഒരു ദിർഹം ഒരു വെള്ളി നാണയം ദാനമായി കൊടുത്തല്ല സ്വീകരിച്ചു എന്ന് അറിയാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ, ലം യകുൻ ഗായിബൻ, അങ്ങനെ അറിയാൻ ഇപ്പൊ എനിക്കൊരു മാർഗമില്ല, പക്ഷെ അങ്ങനെ പറ്റിയിരുന്നുവെങ്കിൽ, അഹബ്ബു ഇലൈ മിനൽ മൗത്ത്, എനിക്ക് ആ സമയത്ത് മരിക്കാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുമായിരുന്നു, എന്റെ ഒരു സുജൂദ് അല്ല സ്വീകരിച്ചു എന്ന് എനിക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, എന്റെ ഒരു ദിർഹം ദാനം അല്ല കബൂൾ ചെന്ന് അറിയാൻ പറ്റുമെങ്കിൽ, അപ്പം മരിക്കാൻ എനിക്കിഷ്ടം. നമ്മുടെ കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കുക എന്നതാണ് പ്രാധാന്യം. അങ്ങനെ സ്വീകരിച്ചെങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു കർമ്മം ഒരു ദാനം ഒരു സുജൂദുള്ള സ്വീകരിച്ചെന്ന് അറിഞ്ഞെങ്കിൽ ആ സമയത്ത് മരിക്കാൻ എനിക്ക് ഇഷ്ടമാകുമായിരുന്നു. മകനോട് ചോദിക്കുക, തദ്രി മിമ്മ യതഖബ്ബലുള്ള, നിനക്കറിയുമോ പൊന്നുമോനെ ആരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക എന്നത്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, സൂറ മായിദിൽ അതേ വാക്യം ഓതി കേൾപ്പിക്കുക അധികം, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ അള്ളാഹു സ്വീകരിക്കും. ഇപ്പൊ ഞാൻ ഈ ചെയ്ത സൽക്കർമ്മം നീ ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ സ്വീകരിക്കട്ടെ എന്ന്, അത് ഏത് കർമ്മവും അല്ല സ്വീകരിക്കണം, മുത്തഖീങ്ങളാകുമ്പോൾ മാത്രമാണ് കേട്ടോ. നമ്മൾ മുത്തഖീങ്ങൾ എന്ന അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ, നമ്മുടെ കർമ്മങ്ങൾ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, തമ്പുരാൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് മുത്തഖിയായി തുടർന്നുകൊണ്ടിരിക്കുക, എൻ്റെ ഒരു സുജൂദ് അള്ളാഹ് സ്വീകരിച്ചു എന്നെനിക്ക് അറിയാൻ പറ്റിയാൽ, ഞാൻ നൽകുന്ന ഒരു വെള്ളി നാണയം ദിർഹം, അദ്ദേഹം കൊടുത്തൊരു ദീനാറാണ്, സ്വർണ്ണ നാണയ കൊടുത്തത്, ഇവിടെ പറയുന്നൊരു വെള്ളി നാണയം അള്ളാഹ് സ്വീകരിച്ചു എന്നറിഞ്ഞാൽ, ആ സമയത്ത് മരിക്കാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ തമ്പുരാനെ കണ്ടുമുട്ടാൻ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുക, ഒരു സീസൺ വന്നപ്പോൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു, ആ സീസൺ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് നിലപാട് മാറുന്നു. ഇത് അറം പറ്റിയ ഒരവസ്ഥയാണ്, സമുദായത്തിനകത്ത് കാണുന്ന ദുരന്തമാണിത്. റമദാനിൽ നമുക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായി, അതാണല്ലോ തഖ്‌വ എന്ന് പറഞ്ഞാൽ, നാക്കിനും നോക്കിനും വാക്കിനും നിയന്ത്രണം ഉണ്ടായി, ബന്ധങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായി, അനാവശ്യമായ കാര്യത്തിൽ ഇടപെടാതെ ശ്രദ്ധിച്ചു, സാമ്പത്തികമായ രംഗത്ത് നമ്മൾ വളരെ സൂക്ഷ്മത പാലിച്ചു, ഇബാദാത്തുകളിൽ മുഴുകി, ഖുർആനുമായുള്ള ബന്ധം, ഖുർആൻ പഠനത്തിന്റെ താല്പര്യം, ക്ലാസ്സുകൾ കേൾക്കാൻ ആവേശം, ഇതൊക്കെ റമദാൻ ഉണ്ടായി. അൽഹംദുലില്ലാ, ഖൈർ തന്നെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പക്ഷെ റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മാസക്കാലം, അല്ലെങ്കിൽ ശവ്വാലും കൂടി കഴിഞ്ഞ ഒരു 10 മാസക്കാലം, പിന്നീട് ഒരു ഒഴുക്കിൽ പെട്ടുപോകുന്ന ഒരു സമുദായം. ഇസ്ലാമിൽ അങ്ങനെ ഒരു രണ്ടവസ്ഥയില്ല. ഇത് മുൻഗാമികൾ ഓരോ ഘട്ടത്തിലും അവർ ഇത് സ്വീകരിക്കണം സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുക, ഒരു ദിർഹം കൊടുത്താൽ സ്വീകരിക്കണം, അള്ളാഹു സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുക.
ഒരു സുജൂദ് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുക. സ്വീകരിക്കണമെങ്കിൽ മുത്തക്കയായി നിലകൊള്ളണമെന്ന അടിസ്ഥാന ബോധ്യമുണ്ടാവുക. തഖ്വക്ക് വിരുദ്ധമായ ഒന്നും ചെയ്യാതിരിക്കാനുള്ള ബദ്ധശ്രദ്ധയുണ്ടാവുക. അങ്ങനെ ജാഗ്രതയായ ഒരു ജീവിതം അവർക്ക് സാധ്യമായിരുന്നു എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പാപങ്ങളൊന്നും ചെയ്യാത്ത സാധാരണക്കാരായ മനുഷ്യർ, നല്ല മുസ്ലിമീങ്ങൾ, നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ, അവർ പേടിയോടെ ജീവിക്കണം. അതാണ് സൂറ മുഅ്മിനീൻ സൂക്തങ്ങൾ കേട്ടത്. അവർ പേടിയോടെ ജീവിക്കുക. അള്ളാഹ് ഇത് സ്വീകരിക്കണം, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ്, അവനിലേക്ക് മടങ്ങേണ്ടവരാണ്. ഖഷ്യത്തി റബ്ബിഹി മുഷ്ഫിക്കൂൻ, തമ്പുരാനെ കണ്ടുമുട്ടും എന്നത് ഓർത്ത് ഭയപ്പെടുന്നവരാണ്, ഭയചകിതരാണ്. അത്തരം ഒരു മാനസികാവസ്ഥയാണ് എല്ലായ്പ്പോഴും വിശ്വാസി തുടരേണ്ടത്. എല്ലായ്പ്പോഴും നമുക്ക് ഒരേ സ്ട്രാറ്റജി ആയിരിക്കണം, എല്ലായ്പ്പോഴും നമുക്ക് ഒരേ പോളിസി ആയിരിക്കണം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് റമദാനിന് ശേഷം എന്ന് വിചാരപ്പെടുന്ന അവസ്ഥ പൈശാചികമായ ചിന്തക്ക് അടിപ്പെട്ടതാണെന്ന് വിനയപരസരം മനസ്സിലാക്കണം. അപ്പോൾ മൂന്ന് സംഗതികൾ ശ്രദ്ധിച്ച മുൻഗാമികൾ ജീവിച്ചത്. അതിലൊന്ന്, അവർ നിരന്തരമായി പ്രാർത്ഥിക്കും. തങ്ങളുടെ കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കണേ എന്ന കൊതിയോടെയുള്ള പ്രാർത്ഥന. കാരണം ഒരു കർമ്മം സ്വീകരിക്കപ്പെട്ടെങ്കിലേ അവിടെ ചെല്ലുമ്പോൾ ഗുണം കിട്ടൂ. സ്വീകരിക്കപ്പെടാതിരുന്നാൽ അതിനൊരു ഗുണവുമില്ല, അത് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം എന്ന പ്രാർത്ഥന അവരുടെ ഭാഗത്തുനിന്ന്. കാരണം കർമ്മങ്ങൾ നേരെ ചൊവ്വേ നമ്മൾ ചെയ്യുകയും അത് സ്വീകരിക്കപ്പെടാനുള്ള ഉപാധികൾ പൂർത്തീകരിക്കപ്പെടാതെ പോവുകയും അത് സ്വീകരിക്കണം എന്ന പ്രാർത്ഥന ഇല്ലാതെ പോവുകയും ചെയ്താൽ അവിടെ ചെല്ലുമ്പോൾ അത് ധൂളികളായിട്ട് മാറിയിട്ടുണ്ടാവും. ഖുർആൻ പറയുന്ന വർത്താന, മരീചിക പോലെ, മരുപ്പറമ്പിലെ മരീചിക പോലെ ആയിരിക്കും. മരീചിക ഒരു തോന്നലാണ്, ഒരു വിഭ്രാന്തിയാണ്. അതിനടുത്തെത്തുമ്പോൾ അവിടെ വെള്ളമുണ്ടാവില്ല. വെള്ളമുണ്ടെന്ന തോന്നൽ സൃഷ്ടിക്കപ്പെടും മരുപ്പറമ്പിലേക്ക് ദൂരേക്ക് നോക്കുമ്പോൾ. അവിടെ അടുത്തെത്തുമ്പോൾ ആ മരീചിക അകന്നകന്ന് പോകും. അത് വെള്ളമാവില്ല, വെള്ളമല്ല എന്ന് പിന്നീട് മനസ്സിലാകും. ഖുർആൻ പറയുന്ന വാക്യം അങ്ങനെയാണ്. വല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ, അഴ്മാരുഹും കസറാബിംബിക്കയ, അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഏതാവസ്ഥയിലായിരിക്കും? കസറാബിംബിക്കയ, മരുപ്പറമ്പിലെ മരീചിക പോലെ ആയിരിക്കും. എക്സബഹു ലംആനുമാ, ആ മരീചിക കാണുമ്പോൾ ദാഹിക്കുന്നവൻ വിചാരിക്കും അത് വെള്ളമാണെന്ന്. എന്നാൽ ഹത്താ ഇദാ ജാഅഹു, അതിന്റെ അടുത്തവനെത്തുമ്പോൾ, ലം യജിദുഹു ഷൈ, അവിടെ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, വെള്ളമല്ല അത്, വെള്ളമുണ്ടെന്ന പോലെ തോന്നലാണ്, അത്തരമൊരു തോന്നൽ മാത്രമായിരിക്കും. വജല്ലാഹിന്ദുഹു, അങ്ങനെയായിരിക്കും ആളുകൾ അള്ളാഹുവിനെ കാണേണ്ടി വരിക. കർമ്മങ്ങൾ ഒരുപാട് ചെയ്തു, അത് സ്വീകരിക്കപ്പെടാൻ നമ്മൾ യോഗ്യരായി തുടരുന്നില്ല. സ്വീകരിക്കണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയും നമുക്കില്ല. അത് സ്വീകരിക്കപ്പെടുമോ എന്ന ഭയാശങ്കയും ഇല്ല. അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ മരീചിക പോലെയാണ്. അതിനടുത്തെത്തുമ്പോൾ വജദല്ലാഹു ഇന്ദഹു, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന് വേണ്ടി ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. വഫാഹു ഹിസാബ, അല്ലയാവട്ടെ അവന് കണക്ക് തീർത്ത് കൊടുക്കുകയും ചെയ്യും. വല്ലാഹു സരിഉൽ ഹിസാബ്, അല്ലാഹു വളരെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. സൂറത്തു നൂർ 39-ാം വചനം. ഇനി കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയില്ല. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ യോഗ്യനായി ജീവിക്കാനുള്ള നിലപാട്, തഖ്വയുടെ നിലപാടുമില്ല. കുറെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മങ്ങളെ അള്ളാഹു ധൂളിയാക്കി മാറ്റിക്കളയുമെന്നാണ്. അത് കാറ്റിൽ പറക്കുന്ന വെണ്ണീർ പോലെയായി തീരും. വിശുദ്ധ ഖുർആൻ വീണ്ടും പഠിപ്പിക്കുന്ന സൂറ അൽ ഫുർഖാൻ 23-ാം വചനം. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളുമായിട്ട് എന്റെ അടുക്കൽ വന്നു. കുറെ ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ, നിലപാടില്ലാത്ത കൂട്ടരാ. റമദാനിൽ ഒരു നിലപാടുണ്ടായതിനു ശേഷം നിലപാടില്ല. റമദാനിൽ കുറെ കാര്യങ്ങൾ ചെയ്തു, പിന്നെയും കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷെ നിലപാടില്ല. അങ്ങനെ കദിംനാ ഇലാമാ അമിലു, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുമായി, ഇലാമാ അമിലു മിൻ അമലിൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളുമായി എന്റെ അടുക്കൽ വന്നു. ഫജഅൽനാഹു ഹബാഅം മൻസൂറ, അത് വിതറപ്പെട്ട ധൂളികളെ പോലെ ഞാൻ ആക്കിക്കളഞ്ഞു. ആ കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയും ഉണ്ടായില്ല, അതവിടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തില്ല. അതുകൊണ്ട് സലഫ് സാലിഹുകളെ കുറിച്ച് പറയുന്നു, കാന സലഫ് സാലിഹ്, മുൻഗാമികളായ സദ്വൃത്തരായ ആളുകൾ, യസ് അലൂനല്ലാഹ, അവർ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കും. കബില റമദാന, റമദാന് മുമ്പ് വിസിദ്ധത്തി അഷ്ഹുറിൻ, 6 മാസം, അയ്യുബല്യോഹും റമദാന, റമദാൻ അവർ എത്തിക്കാൻ വേണ്ടി. റമദാൻ മുമ്പ് 6 മാസം പ്രാർത്ഥിക്കും, പഠിച്ചവനെ റമദാനിൽ കണ്ടുമുട്ടാൻ അവസരം തരണേ എന്ന്. ഫൈദാമാ അദ്റകൂഹു, അങ്ങനെ റമദാൻ കണ്ടുമുട്ടി. വസാമൂഹു, അവർ നോമ്പെടുത്തു. വക്കാമൂഹു, രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചു. വക്കാലയുമുൽ ഹം, അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ അവർക്ക് വലിയ വേദനയുണ്ടാകും, ഹം, ദുഃഖം ഉണ്ടാകും. എന്താ ദുഃഖം? ഹൽ ഖബിലല്ലാഹു മിൻഹും, അല്ലാഹു സ്വീകരിച്ചുവോ, അം റദ്ദല്ലാഹു അലൈഹിം, അല്ലാഹു തള്ളിയോ എന്ന്. കർമ്മങ്ങളെല്ലാം സ്വീകരിച്ചുവോ, തള്ളിക്കളഞ്ഞുവോ എന്ന ഭയാശങ്കൾക്ക് നടുവിൽ, ബൈനൽ ഹൗഫി വറജ, ഭയത്തിനും പ്രതീക്ഷയ്ക്കും നടുവിലായിരിക്കും അവരുണ്ടാവുക. അപ്പൊ റമദാൻ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന വിശ്വാസികളുടെ മനസ്സെന്തായിരിക്കും? റമദാനിൽ ജീവിക്കാനുള്ള കൊതിയോടെ അവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ തുടരും, തഖ്വയുടെ നിലപാട് തന്നെ തുടരും. റമദാൻ കണ്ടുകിട്ടിയാൽ അവർ നോമ്പെടുക്കും, രാത്രി നമസ്കരിക്കും, ഒരുപാട് അമലുകൾ ചെയ്യും.
അത് കഴിയുമ്പോൾ അവർക്ക് വലിയ ഹം, വലിയ വിചാരം, മനസ്സിൽ വലിയ വേദന ഉണ്ടാകും. ഹം പറഞ്ഞ വിചാരം, മനസ്സിനെ വല്ലാതെ മതിക്കുന്ന ചിന്ത. ആ ചിന്ത എന്താണ്? ഇത് അല്ല സ്വീകരിച്ചുവോ, അല്ല തള്ളിക്കളഞ്ഞുവോ എന്നാണ്. ആ ചിന്തയുള്ള ആളുകൾ പിന്നെ എങ്ങനെ ജീവിക്കുക? അത് സ്വീകരിക്കാൻ വേണ്ടി വീണ്ടും അള്ളാഹുവിന്റെ കൂടെ നിൽക്കും. അതാണ് തഖ്വ നിലപാട്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ജീവിക്കും. അപ്പൊ അങ്ങനെ ജീവിതം മുഴുക്ക ഈ തഖ്വയുടെ നിലപാടുമായിട്ട് ഒരിക്കൽ ഉണ്ടാവുക, അങ്ങനെയുള്ള ഈ പ്രാർത്ഥന മനസ്സുമായിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോ നമ്മുടെ കർമ്മങ്ങൾ നാഥൻ സ്വീകരിക്കുമോ ഇല്ലേ എന്ന ചിന്തയിൽ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാവുക എന്നാണ് ഒന്നാമതായി വിശ്വാസികൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ നിലപാട്, തഖ്വയുള്ളവരെ അള്ളാഹു സ്വീകരിക്കൂ എന്ന് നാം കേട്ടല്ലോ സൂറ അൽ മൈദയിൽ. സ്വീകരിക്കൂ. അങ്ങനെ വരുമ്പോ തക്കയുള്ളവരെ സ്വീകരിക്കൂ എന്ന ഈ വാക്യം നമ്മുടെ മനോമുഖത്ത് നിരന്തരമായി തുടരണം. റമദാൻ കഴിഞ്ഞാലും തുടരണം, അടുത്ത റമദാൻ വരെ. തക്കയുള്ളവരെ സ്വീകരിക്കൂ, തക്കയുള്ളവരെ സ്വീകരിക്കൂ, തക്കയുള്ളവരെ സ്വീകരിക്കൂ എന്ന് നമ്മുടെ മനസ്സിൽ ഏത് നിമിഷം ഉണ്ടാവണം. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അഷദ്ദു ഇഹ്തിമാമം ബി ഖബൂലിൽ അമൽ, അഷദ്ദു ഇഹ്തിമാമം മിനുബിൽ അമൽ. കുറെ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ ചെയ്യുന്ന കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കും എന്ന് ഉറപ്പുവരുത്തലാണ് പ്രധാനം. ലിഅന്നല്ലാഹ ഇന്നമായ തഖ ലിഅന്നല്ലാഹ യഖൂൽ ഇന്നമായ തഖബ്ബലു മിനൽ മുത്തഖീൻ, മുത്തഖീൻ അല്ലാഹു സ്വീകരിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാക്യം ഉദ്ധരിച്ച ശേഷം കാല ഫസാലത്ത് ഇബ്നു ഉബൈദ് ആ മഹാനവറുകൾ പറയുന്ന വർത്തമാനം, വല്ലാഹി പടച്ചവനാണ് സത്യം, ലൗ അഅലമു അന്നല്ലാഹ ഖബില മിന്നി മിസ്ഖാല ഹബ്ബതി മിൻ ഖൈർ, ഞാൻ ചെയ്യുന്ന നന്മയിൽ നിന്ന് ഒരണുമണി തൂക്കം അള്ളാഹു സ്വീകരിച്ചു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അഹബുലി മിന ദുനിയാവ മാ ഫീഹ, ഈ ദുനിയാവും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് ഇഷ്ടമതാകുമെന്ന് എന്റെ ഒരു കർമ്മം, മിസ്കാല ഹബ്ബത്ത് മിൻ ഖൈർ, ഞാൻ ചെയ്ത സൽപ്രവർത്തിൽ ഒരു അണുമണി തൂക്കം അള്ളാഹു സ്വീകരിച്ചു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദുനിയാവും അതിലുള്ള സകലതും കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമതാകുമായിരുന്നു. നമ്മുടെ കർമ്മം അള്ളാഹു സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന അത്രമേൽ പ്രാധാന്യമുള്ള കാര്യമാണ്. കുറെ കർമ്മങ്ങൾ ചെയ്യുക, ഏതോ ഒരു സമയത്ത് ഒരുപാട് കർമ്മങ്ങൾ വ്യാപൃതരാവുക, അതിനുശേഷം പിന്നെ ആ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങൾ പരിഗണിക്കാതെ ജീവിക്കുക, നമ്മുടെ കർമ്മങ്ങൾ തമ്പുരാൻ സ്വീകരിക്കുമെന്ന ചിന്ത നമ്മൾ വേവലാതിപ്പെടുത്താതിരിക്കുക, കർമ്മങ്ങൾ അത് സ്വീകരിക്കണമെന്ന ചിന്തയും വികാരം ഉള്ളതിനാൽ നമ്മൾ പിന്നെയും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം ജീവിച്ച് തുടരുക. കാരണം തഖ്വാബോധം നിലനിൽക്കാതെ മുന്നോട്ട് പോയി അത് സ്വീകരിക്കണമെന്ന ഉറപ്പ് നമുക്കുണ്ട് ഖുർആനിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ മഹാരഥന്മാരുടെ ഉത്ബോധനാടിസ്ഥാനത്തിൽ. അതുകൊണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ നമ്മൾ സ്ട്രാറ്റജി മാറ്റാതിരിക്കുക. റമദാനിലതെ പോളിസിൽ നിന്ന് തുടരുക. റമദാൻ വ്രതാനുഷ്ഠാനം മാറി നിന്നേക്കാം, പക്ഷെ നിലപാടുകൾ മാറാതിരിക്കുക. അത്തരം ഒരവസ്ഥയിൽ വിശ്വാസം മുന്നോട്ട് പോകണം. തഖ്വ എന്ന് പറഞ്ഞാൽ അസ്സുബാത്തു അലാ തഅത്തില്ലാഹി ബി ബഅദ റമദാൻ, റമദാനു ശേഷവും അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് തുടരലാണ്. എത്ര നല്ല നിർവചനമാണ്, അസ്സുബാത്തു അലാ തഅത്തില്ലാഹി ബഅദ റമദാൻ. ഇവിടെ തഖ്വ കൊണ്ട് ഉദ്ദേശം റമദാനു ശേഷവും അള്ളാഹുവിന്റെ അനുസരണത്തിൽ തുടരുക, അള്ളാഹിനെ അനുസരിക്കുന്നവനായി തന്നെ തുടരുക. ധിക്കാരം പാടില്ല, റമദാനിൽ ധിക്കരിക്കാതെ നമുക്ക് റമദാനു ശേഷം ധിക്കരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള തഖ്വയാണ് തുടരേണ്ടത്. റസൂലിന്റെ പ്രാർത്ഥന അതിന് ഉദാഹരണമായിട്ട് പറയുന്നു. റസൂലുള്ള ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അസ്സലുക സുബാത ഫിൽ അംർ, അല്ലാഹുവേ ഞാൻ നിന്നോട് ദീനിന്റെ മാർഗത്തിലെ സ്ഥിരത, സുബാത്ത് ഉറച്ചു നിൽക്കൽ, നിലപാട് മാറാതെ തുടരൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ അസ്സലുക സുബാത ബിൽ അംറ് ഫിൽ അംറ്, കാര്യങ്ങളിൽ അഥവാ അലാ ഹദദീൻ ഈ ദീനിന്റെ കാര്യത്തിൽ ഈ ഉറച്ച നിലപാടിൽ തന്നെ നയം മാറാതെ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന സുബാത്ത് തഖ്വാബോധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിന്നോട് ഞാൻ കേണ അപേക്ഷിക്കുന്നു. അല്ലാഹുവെ സഹായിക്കണം, റസൂൽ പ്രാർത്ഥിക്കാനാണ്. വസ്അലുക ദവാമ അലാ തഅത്തിക യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ തമ്പുരാനെ നിന്നെ അനുസരിച്ച് അതിൽ തുടരുന്ന അവസ്ഥയിൽ എന്നെ നീ സഹായിക്കണം, ഞാൻ ഇത് അതിനോട് അഭ്യർത്ഥിക്കുന്നു. യാ മുഖല്ലിവൽ കുലുബ്, തിരുവിടെ പ്രാർത്ഥനയാണ്, യാ മുഖല്ലിവൽ കുലുബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന നാദ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണം. യാ മുസ്സറിഫൽ കുലുബ്, ഹൃദയത്തെ വഴിതിരിച്ചുവിടുന്ന നമ്പുരാനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണം. യാ മുസ്സറിഫൽ കുലുബ്, ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന നാദ, സറിഫ് ഖൽബി അലാ തഅത്തിക, നിന്നെ അനുസരിക്കുന്ന വഴിയിലേക്ക് എന്റെ ഹൃദയത്തെ തിരിച്ചുവിടണം. ഇതെല്ലാം തിരുനബിയുടെ പ്രാർത്ഥന, ഹദീസിൽ വന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ എത്രമാത്രം ഗൗരവമായിട്ടാണ് ഈ പ്രാർത്ഥന, അള്ളാഹുവിന്റെ മാർഗത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ, അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ, അവന്റെ ഇംഗിതം പാലിച്ച് ജീവിക്കാൻ, അവനിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ, അങ്ങനെ നിരന്തരം ജീവിതം മുഴുക്ക അങ്ങനെ തുടരാൻ എന്നെ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഈ പ്രാർത്ഥന മനസ്സ് നമുക്ക് കൈമോശം വരാൻ പാടില്ല, ഈ നിലപാട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വൈൻ ഖല്ല,
നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ കുറച്ചുള്ളെങ്കിലും സ്ഥിരമായി നിരന്തരമായി ചെയ്യുക എന്നാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യം. സ്ഥിരമായിട്ട് ചെയ്യുക ഇബാദാത്തുകൾ, ജീവിത നിലപാടുകൾ സ്ഥിരമായി തുടരുക. റമദാനിലുള്ള അതേ നിലപാട് സ്ഥിരമാക്കാൻ സാധിക്കുക. കർമ്മങ്ങൾ സ്ഥിരമായി തുടരുന്നതോടൊപ്പം നിലപാടുകൾ മാറാതിരിക്കുക. അങ്ങനെ കുറച്ച് കർമ്മങ്ങളെ ഉള്ളൂ ചെയ്യുന്നത്, ശരിയാണ്, നിർബന്ധമായ നിസ്കാരം അതുപോലെ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ നിലപാട് മാറരുത്. അങ്ങനെ നിങ്ങൾ തുടരുകയാണെങ്കിൽ അതാണ് അള്ളാഹുക്ക് ഇഷ്ടമെന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തഖ്വ എന്ന് പറയുന്ന നാം പഠിച്ച ആ സൂക്ഷ്മതാ ബോധത്തിൽ സ്ഥിരമായി ദീനിൽ തുടരണം. വഖാന മാ അമറനാ ബിത്വഅത്തി ഇല്ലാ ഫി റമളാന, റമളാനിൽ മാത്രം അനുസരിക്കാനല്ല അള്ളാഹുമോട് പറഞ്ഞിരിക്കുന്നത്. വലാ അമറനാ ബിൽ അമലി സ്വാലിഹി ഇല്ലാ ഫി റമളാന, റമളാനിൽ മാത്രമല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ല പറഞ്ഞത്. വലാ അമറനാ ബിൽ ഇബാദി വൽ ഇഖ്ബാലി അലൈഹി ഇല്ലാ ഫി റമളാന, റമളാനിൽ മാത്രമല്ല ഇബാദത്ത് എടുക്കാനും അള്ളാഹിന്റെ ഇംഗിതം പാലിക്കാനും നമ്മോട് പറഞ്ഞിരിക്കുന്നത്. റമളാനിൽ മാത്രമല്ല ജീവിതത്തിൽ മുഴുക്കയാണ്, ജീവിതം മുഴുക്കെ അങ്ങനെ ആവാനാണ് ആഹ്വാനം. അതുകൊണ്ട് ഈ രീതി മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകണം. യാ അയ്യുഹല്ലദീന ആമനു, ഓതി വെച്ച സൂക്തം അതാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കണം. ഇത് റമദാനിൽ മാത്രമുള്ള നിർദ്ദേശമല്ല, മുഴു ജീവിതത്തിലും ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണം. വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനം പറയണം. നല്ല വർത്തമാനം റമദാനിൽ മാത്രം മതി, ബാക്കിയുള്ളപ്പോ എന്തുമാവാം എന്ന് എങ്ങനെയാണ് ഈ ആയത്ത് വായിക്കുന്ന വിശ്വാസിക്ക് തോന്നുക? അപ്പൊ നല്ലത് കാണുക, കേൾക്കുക, സംസാരിക്കുക, നല്ല ബന്ധങ്ങൾ, നല്ല കാര്യങ്ങൾ, നല്ല കർമ്മങ്ങൾ, വാക്കും പ്രവൃത്തിയും നോക്കും വിചാരവും വികാരവും ഒക്കെ നല്ലതാവുക എന്നത് റമദാനിൽ മാത്രമുള്ള നിലപാടല്ല. ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നല്ലത് സംസാരിക്കുക, യുസ്ലിഹലക്കും അഅ്മാലക്കും, ആ നിലപാടിലേക്ക് നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഅഫ്റുലക്കും ദുനൂബക്കും, പാപങ്ങൾ പൊറുത്തു തരും. വമൻ യുത്ഇല്ലാഹ വറസൂല, അങ്ങനെ ആർ അല്ലാഹുവിനെ റസൂലിനെയും അനുസരിച്ചുകൊണ്ടേ ജീവിക്കുന്നുവോ, സുബാത്ത്, അതിൽ സ്ഥിരതയുണ്ടോ, ഇസ്തിഖാമത്ത്, അതിൽ നൈരന്തര്യമുണ്ടോ, തഖ്വ, അതിൽ അള്ളാഹുവിന്റെ ഇഷ്ടം പാലി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഒമ യുത്തിഅല്ലാഹ വറസൂല, ആർ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നു, ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവരാണ് മഹത്തായ വിജയം നേടുന്നവർ. മഹത്തായ വിജയം സ്വർഗമാണ്. അതുകൊണ്ട് ഉബ്ദ് റബ്ബ റമളാന, റമളാന്റെ റബ്ബിനെ ആരാധിക്കുക, അവന് വഴിപ്പെടുക. ഹുവ റബ്ബുഷ്ഹൂരി കുല്ലിഹ, അവൻ എല്ലാ മാസങ്ങളുടെയും റബ്ബാണ്. റബ്ബ് റമളാൻ മാസത്തിന്റെ മാത്രം റബ്ബല്ല, മുഴുവൻ 12 മാസത്തിന്റെ റബ്ബാണ് അല്ലാഹ്. അപ്പൊ റമളാൻ മാസത്തിന്റെ മാത്രം റബ്ബിനെ ആരാധിക്കുന്ന അവസ്ഥ എന്ന് മാറുക, മുഴുവൻ മാസങ്ങളുടെ റബ്ബായ തമ്പുരാനെ വഴിപ്പെട്ട് ജീവിക്കുക, എത്ര കൃത്യമായ വർത്തമാനമാണ്. അതുകൊണ്ട് രണ്ട് സ്ട്രാറ്റജി ഉണ്ടാവാൻ പാടില്ല വിശ്വാസികൾക്ക്. റമളാനിൽ ഒരു പോളിസി, ഒരു നയം, ഒരു സ്ട്രാറ്റജി. റമളാൻ കഴിഞ്ഞാൽ വേറെ ഒരു നയം, അത് വിശ്വാസമല്ല കാപട്യമാണ്, അത് ഫസാദാണ്, ഫജറത്താണ്. ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന വാക്യമാണ്, തഖ്വക്ക് എതിരാണ്. അതുകൊണ്ട് അത്തരം ഒരു നിലപാട് ഉണ്ടാവാതിരിക്കുക, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് എല്ലായ്പ്പോഴും തഖ്വയിൽ തുടരുക. അങ്ങനെ തഖ്വയിൽ തുടർന്നവരെ അള്ളാഹു സഹായിക്കും, രക്ഷിക്കും, അവർക്കേ സ്വർഗത്തിൽ ഈ വലിയ വിജയം നേടാൻ കഴിയും. ഹസൻ ബസ്രി മൂല പറയുന്നു, ഇബ്ന ആദം അഥവാ യബ്ന ആദം, ആദമിന്റെ മകനെ അഥവാ മനുഷ്യ, ഇന്നമാ അൻത അയ്യാമുൻ, നീ ദിവസങ്ങളാണ് കേട്ടോ. ഇതാ ദഹബ യൗമുക്ക ദഹബ ബഅളുക്ക, നിന്റെ ഒരു ദിവസം കൊഴിഞ്ഞു പോയാൽ നിന്നിൽ നിന്ന് ഒരംശം കൊഴിഞ്ഞു പോയി. നമ്മുടെ ആയുസ് ദിവസങ്ങൾ ചേർന്നതാ, ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ആയുസ് ഇത്തിരി കുറഞ്ഞു പോയി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി മാത്രമേ സ്വീകരിക്കാവൂ, അതിന് വിരുദ്ധമായ ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിധേയമായി ജീവിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹ് പറയുന്നു, അം നജു അലുല്ലദീന ആമനു അമിലു സ്വാലിഹാത്ത്, അള്ളാഹുൽ വിശ്വസിക്കുകയും അങ്ങനെ സൽക്കർമ്മങ്ങൾ മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നാം ആക്കുമെന്നാണോ വിചാരിക്കുന്നത്? കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ അധർമ്മം ചെയ്യുന്ന ആളുകളെ പോലെ. അം നജു അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, മുത്തഖീങ്ങളെ, ഫാജിരിങ്ങളെ, തമ്മാടികളെ പോലെ ആക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു പോകുന്ന. അപ്പൊ തഖ്വക്ക് വിരുദ്ധമായിട്ടുള്ള പ്രയോഗിച്ച പ്രയോഗം മുഫ്സിദ് ഫാജിർ എന്നാണ്. തഖ്വ കൈവിട്ടിട്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാതെ തന്നിഷ്ടം ജീവിക്കുന്നവൻ മുഫ്സിദാണ്, അവൻ അധർമ്മകാരിയാണ്, ഫാജിറാണ്, തമ്മാടിയാണ്. ഈ മുഫ്സിദിനെയും ഫാജിറിനെയും പോലെയല്ല മുത്തഖീങ്ങൾ അല്ല കൈകാര്യം ചെയ്യുക, അവർക്ക് അല്ലാഹു പ്രത്യേകമായ വിഭവങ്ങൾ നൽകും, അവർക്കാണ് യഥാർത്ഥ വിജയം. അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഈ തഖ്വ കൈ മുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഹസൻ ബസ്രി മൂല പറയുന്നു, ഇന്നല്ലാഹലം യജ്അൽ ലി അമലിൽ മുഖ്മിനി അജലൻ ദൂനൽ മൗത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയുടെ പ്രവർത്തനത്തിന് അവധി വെച്ചത് മരണമാണ്. അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നത് മരണം വരെ സംഭവിക്കേണ്ട കാര്യമാണ്, അത് റമദാന്റെ ഒരു മാസക്കാലം സംഭവിക്കേണ്ട ഒന്നല്ല. അതുകൊണ്ട് ഇന്നല്ലാഹലം യജ്അൽ ലി അമലിൽ മുഖ്മിനി അജല, അള്ളാഹു വിശ്വാസികളുടെ പ്രവർത്തനത്തിന് അവധി വെച്ചിട്ടില്ല ദൂനൽ മൗത്ത്, മരണമല്ലാതെ. മരണം വരെ തമ്പുരാന്റെ ഇംഗിതം പോലെയാണ് ജീവിക്കേണ്ടത്.
സുമ്മക്കാലത്തെ ഓതി കേൾപ്പിച്ചു ആയത്തെ വാഴ്ബുദ് റബ്ബക ഹത്താ യഅതിയക ലഖൈൻ, മരണം വരും വരെ നീ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കുക. അൽ ഹിജ്ർ 99 വചനമാണ്. ഒരു ഇമാം ചോദിച്ചു, മത്തറാഹ, എപ്പോഴാണ് നമുക്ക് വിശ്രമം സാധ്യമാവുക? തമ്പുരാന്റെ കൽപ്പന പാലിച്ച്, അവൻ്റെ ഇംഗിതം പാലിച്ച്, അവൻ നമ്മുടെ കർമ്മം സ്വീകരിക്കുന്ന മനസ്സോടുകൂടി, അവൻ കർമ്മം സ്വീകരിക്കില്ലെന്ന ഭയപ്പാടോടുകൂടി, അവൻ ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്ത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മാറി നിന്ന് അവസാനം വരെ ജീവിക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു അശ്രാന്ത പരിശ്രമം, വിഷമമില്ലാത്തൊരു പ്രവർത്തനമാണ് ഈ ജീവിതം ഒരു വിശ്വാസിയുടെ. അപ്പൊ മത്തറാഹ, എപ്പോഴാണ് പിന്നെ വിശ്രമം സാധ്യമാവുക? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഔവലി ഖദമിൻ നലഹാ ഫിൽ ജന്ന, നമ്മൾ നമ്മുടെ ആദ്യ കാൽപാദം സ്വർഗത്തിലേക്ക് വെക്കുമ്പോഴേ നമുക്ക് വിഷമമുണ്ടാവൂ, അപ്പോഴേ വിഷമിക്കാവൂ. നമ്മുടെ ആദ്യ കാൽപാദം സ്വർഗത്തിൽ വെക്കും വരെ തമ്പുരാന്റെ കൽപ്പന പാലിച്ച് വിഷമമില്ലാതെ ജീവിക്കണം. അതുകൊണ്ട് റമദാനിന്റെ ഒരു മാസക്കാലത്തെ ജീവിതമല്ല, ജീവിതം മുഴുക്കെ തമ്പുരാന്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം, അതായിരിക്കണം വിശ്വാസിയുടെ നിലപാട്. അത്തരം നിലപാട് കൊണ്ടേ സ്വർഗം നേടാൻ കഴിയൂ. അറിയണം, സ്വർഗം വില കുറഞ്ഞ ഒരു ചരക്കല്ല. ഒരു സീസണിൽ എന്തോ ചെയ്തിട്ട് നമുക്ക് നേടിയെടുക്കാവുന്ന വില കുറഞ്ഞ ഒരു ചരക്കല്ല സ്വർഗം. അലാ ഇന്ന സിൽഅത്തല്ലാ, അള്ളാന്റെ ചരക്ക് വളരെ വില പിടിച്ച ഒന്നാണ്. അതുകൊണ്ട് ജീവിതം മുഴുക്കെ ഇസ്ലാമിക നിലപാടിൽ തുടരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂല ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറു റഹീം വദഉഹു ഇന്നഹു ഹുവൽ ബറുൽ കരീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വ റസൂലിക മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ് يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം റമദാനിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റമദാനിന് ശേഷവും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം നമുക്ക് സാധ്യമാകുമാറാവട്ടെ. അങ്ങനെ ജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമാറാവട്ടെ. അത്തരമൊരു ജീവിതം മണ്ണിൽ സാധ്യമാക്കാൻ ഉതകും വിധമുള്ള തഖ്‌വാ ബോധം, പരലോക ബോധം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗസ്സയിലെ സഹോദരന്മാരെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അവരുടെ നാട് മോചിതമാകുമാറാവട്ടെ. ബൈത്തുൽ മുഖദ്ദിസ് യഹൂദന്റെ അഴുക്കിൽ നിന്ന് മുക്തമാകുന്ന സുന്ദരമായ നാളുകൾ സംഭവിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളികൾ ബഹുദൈവ ആരാധനാക്രമത്തിന്റെ അഴുക്കിന് വിധേയപ്പെടുന്ന അവസ്ഥ സംഭവിക്കാതെ അതിൽ മുക്തമാകുന്ന അവസ്ഥയും സംഭവിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക്, നമ്മുടെ രക്ഷിതാക്കൾക്ക് അല്ലാഹു ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചനവർക്ക് പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന സാമ്പത്തികം കുടുംബപരമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ച് അവൻ്റെ ഔദാര്യത്താൽ കൂടുതൽ പ്രതിഫലം നൽകി അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും വിധമുള്ള ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا انك رؤوف رحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواه رحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين امين برحمتك يا ارحم الراحمين.